പുതിയ ഗുജറാത്ത് മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണികൾക്ക് സാധ്യതയില്ല. മാസങ്ങൾക്ക് മുമ്പ് മാത്രം അഴിച്ചുവിടുന്ന മന്ത്രിസഭ ജനകീയ അംഗീകാരം നേടിയ സാഹചര്യത്തിൽ സമഗ്രമാറ്റം ആവശ്യമില്ലെന്ന വിലയിരുത്തലാണ് ബി ജെ പിക്കുള്ളത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ വായിച്ചത്. ശ്രീനാഥ്, വലിയ സമ്മർദ്ദങ്ങളില്ല, എപ്പോഴാണ് സത്യപ്രതിജ്ഞ? 12-ാം തീയതി ബാക്കി വിവരങ്ങൾ. പി ജി, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാവും ഭൂപേന്ദ്ര പട്ടേൽ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുക. സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. കാരണം മന്ത്രിസഭ പുതുക്കി പണിതത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ജനകീയ അംഗീകാരം കിട്ടിയത് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾക്ക് ഈ സാധ്യതയില്ല. പക്ഷേ ചില മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന ബ്രിജേഷ് മർജയെ പോലെയുള്ള ആളുകളൊക്കെയുണ്ട്. അവർക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചില പുതുമുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരുപക്ഷേ ഈ മന്ത്രിസഭയിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹാർദിക് പട്ടേൽ അടക്കം ജയിച്ചു വന്ന പ്രമുഖരായ ചിലരുണ്ട്. അവർക്ക് അൽപേഷ് ഠാക്കൂർ, ഹാർദിക് പട്ടേൽ, ഒപ്പം ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിബാബ, അങ്ങനെ ചില ആളുകളുണ്ട്. അവരെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് കാലാകാലങ്ങളായി മുഖ്യമന്ത്രി തന്നെയാണ് കൈവശം വയ്ക്കുന്നത്. ആഭ്യന്തര സഹമന്ത്രിയാണ് ഹർഷ് സാംഗ്വി. ഹർഷ് സാംഗ്വി മോദിയുമായും അമിത്ഷായുമായും ഒക്കെ കേന്ദ്ര നേതൃത്വവുമായി വലിയ അടുപ്പമുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് സ്വതന്ത്രമായി നൽകാനുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. അതിനപ്പുറം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതായാലും മറുവശത്ത് കോൺഗ്രസിൽ സംഘടനാപരമായ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ASCC ജനറൽ സെക്രട്ടറി രഘു ശർമ്മ സ്ഥാനം രാജിവെച്ച് പോയിരുന്നു. PCC അധ്യക്ഷൻ ജഗദീഷ് ഠാക്കൂറും ഒരുപക്ഷെ സ്ഥാനം, ഇത്രയും വലിയ തോൽവി വന്ന സ്ഥിതിക്ക് രാജിവെക്കാൻ സാധ്യതയുണ്ട്. PG ശരി. ശ്രീനാഥ്, വിജയിച്ച BJP യെക്കാട്ടിലും അവിടെ കൂടുതൽ മാറ്റങ്ങൾക്ക് സാധ്യത, ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിലാണ് എന്നുള്ളതാണ്. അശോക് ഗെഹ്ലോത്തിന് ഗുജറാത്തിൻ്റെ ചുമതല നൽകിയിരുന്നു. പല ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പോയി അദ്ദേഹം ചെയ്തു എന്നാണ് ACC നേതൃത്വം കരുതിയിരുന്നത്. രാജസ്ഥാനിൽ ഗെഹ്ലോത്ത് സച്ചിൻ പോരാട്ടം മറ്റൊരു മാനം കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗെഹ്ലോത്തിന് മുഖ്യ ചുമതല വഹിച്ചിരുന്ന ഗുജറാത്തിലെ പരാജയം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ബാർഗനിങ് കപ്പാസിറ്റി കുറയ്ക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ പരാജയത്തെ എതിർക്കാനും ഹിമാചലിലെ വിജയത്തെ ന്യായീകരിക്കാനും ഒക്കെ ദേശീയ നേതാക്കളുടെ ഏറ്റവും ശക്തനായി, ഏറ്റവും വീറോടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് സച്ചിൻ പൈലറ്റിനെയുമാണ്.